കുളത്തൂപ്പുഴ വനമേഖലയിൽ നിന്നും ഉടുമ്പിനെ വേട്ടയാടി ഇറച്ചിയാക്കി വിൽപ്പന നടത്തിയ കേസിൽ 8 പേർ അറസ്റ്റിൽ. ഉടുമ്പിനെ വേട്ടയാടിയവരും ഇറച്ചി വാങ്ങിയവരുമാണ് പിടിയിലായത്. ചിതറ മാങ്കോട് സ്വദേശികളായ 49 വയസ്സുള്ള രാജു, 48 വയസ്സുള്ള സുഭാഷ്, 40 വയസ്സുള്ള ഷിജു, 39 വയസ്സുള്ള രതീഷ്, പെരിങ്ങമല സ്വദേശി 40 വയസ്സുള്ള സജിമോൻ, റജി, രവി, കുഞ്ഞുമോൻ എന്നിവരാണ് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് അധികൃതരുടെ പിടിയിലായത്. ഒരാഴ്ച മുമ്പാണ് കുളത്തൂപ്പുഴ ചോഴിയക്കോട് വനമേഖലയിൽ നിന്നും റജി, രവി, കുഞ്ഞുമോൻ എന്നിവർ ചേർന്ന് ഉടുമ്പിനെ പിടികൂടിയത്. പിന്നീട് ഇറച്ചിയാക്കി മറ്റുള്ളവർക്ക് നൽകുകയായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റേഞ്ച് ഓഫീസർ ടി എസ് സജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഉടുമ്പിനെ വേട്ടയാടിയ മൂവർ സംഘത്തെ ആദ്യം പിടികൂടി. റിമാൻഡ് ചെയ്ത് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൂടുതൽ പ്രതികൾ പിടിയിലായത്. വനത്തിൽ നിന്നും ഉടുമ്പിനെ പിടിച്ച് വിപണനം നടത്തുകയും ഇറച്ചിയാക്കി പാചകം ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്ത 5 പ്രതികളെ കഴിഞ്ഞ ദിവസം ചിതറ ഭാഗത്ത് നിന്നും മലമ്പൂർ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരുന്നു. ആ പ്രതികളെ കൃത്യസ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസിലുൾപ്പെട്ട 3 പ്രതികളെ കൂടി വീണ്ടും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ വനത്തിൽ നിന്ന് ഉടുമ്പിനെ പിടികൂടുകയാണുണ്ടായത്. പിടികൂടി 2000 രൂപ വില പറഞ്ഞ് ചിതറ ഭാഗത്തുള്ള പ്രതികൾക്ക് വിൽപ്പന നടത്തുകയാണ് ചെയ്തത്. ഈ പ്രതികളെല്ലാം പുഞ്ചൂർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇന്ന് കസ്റ്റഡിയിൽ പിടിച്ച് തെളിവെടുപ്പ് നടത്തി ഇതിൽ നിന്നും അതിൻ്റെ ഇറച്ചിയും ഇറച്ചിയുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. മാസം തയ്യാറാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നാളെ ഇവരെ വീണ്ടും പുനലൂർ കോടതിയിൽ ഹാജരാക്കുന്നതാണ്. 8 പ്രതികളെയും വനമേഖലയിലടക്കം വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എന്ത് ചെയ്താ സാറേ? എന്ത് ചെയ്താ? മറ്റേ ഉടുമ്പിനെ അവിടെ നിന്ന് തൂക്കിയ അവിടെ കൊണ്ടുവന്ന് വെട്ടി ഇവിടെ 5 പേർക്ക് വിറ്റ് 2000 രൂപ. ഇവനറിയാമോ ഇവിടെ താമസിക്കുന്നത്? പിന്നീട് പുനലൂർ വനം കോടതിയിൽ എത്തിച്ച പ്രതികളെ റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കുമെന്ന സൂചനയാണ് വനപാലകർ നൽകുന്നത്. നാട്ടുവാർത്ത ചിത്ര.